സ്റ്റോറി ഫോട്ടോസ് അടിപൊളി സ്റ്റോറി ഇട്ടേക്ക കയ്യോടെ. എന്ത് ഭംഗിയാ എടുത്ത ഫോട്ടോസൊക്കെ. നല്ല ക്യാമറയും പഠിച്ചാൽ മതിയായിരുന്നു. നീ ബുക്ക് വാങ്ങിയാ? വാങ്ങിയെങ്കി എന്താടാ? ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, അങ്ങനെ ഒന്ന് വായിക്കാൻ തരും. സൗകര്യമില്ലെങ്കിലോ? എന്തു സുപാടി എടാ, ബുക്ക് വായിക്കണെങ്കി സ്വന്തമായിട്ട് പൈസ കൊടുത്ത് പോയി മേടിക്കടാ. എന്നോട് എന്തിനാ ചോദിക്കണേ? നീ എന്തായാലും മേടിച്ചില്ലേ, ഞാനത് നോക്കി ഒന്ന് വായിച്ചോട്ടെ. ആ, എനിക്കങ്ങനെ താല്പര്യമില്ല നിനക്ക് തരാൻ. നോക്കട്ടെ. എടാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ വേറെ മൂടില്ല. എന്താടാ, ഞാൻ വായിക്കാൻ പോവാണെന്ന്, പുസ്തകം വായിക്കാൻ പോവാ. എനിക്ക് കുറച്ച് കോൺസെൻട്രേഷൻ വേണം, സമാധാനം വേണം, ഏകാന്തത വേണം. അതിനാണോ ഈ പുസ്തകം വായിക്കുന്നത്? നീ എത്ര നാളായിട്ട് ഈ പുസ്തകം, നീ പുസ്തകം വായിക്കാന്ന് പറയുന്നതിന് അത്ഭുതമാണ് നിത്യ. നീ എപ്പോഴാണ് പുസ്തകം വായിച്ചിട്ടുള്ളത്? നിനക്ക് എന്തിനാ ഇത്? ഇത് എല്ലാരും സ്റ്റാറ്റസ് ഇടുന്ന മറ്റേ മഞ്ഞ വരെയുള്ള ഒരു സാധനമല്ല, അടിപൊളി സാധനം. അങ്ങനെ വേണമെങ്കിലേ മോൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചോളാം. ഇപ്പൊ ഞാൻ, നീ ഇവിടെ നമ്മളൊരു വീട്ടിലായതുകൊണ്ട് നീ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നോണ്ട് വായിക്കാൻ. നമ്മളൊരു ഒരു വീട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ രണ്ടാളുടെയും മനസ്സ് ഒന്നല്ല. ഞാൻ മേടിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുന്നു കേട്ടാ. നീ ഇട്ട് കാണിക്കണേ. വാ, ദേവസംഗീതം. സൈക്കിളും ചവിട്ടി ഒരു സുന്ദരി വന്നു എൻ്റെ വീട്ടിൽ ലെറ്റർ തന്നു. രണ്ട് കട്ട പിടിക്കാം, കുഴപ്പമില്ല. പാടത്തും പറമ്പത്തും ഞങ്ങള് കണ്ടു, ഒന്നൊന്നും മിണ്ടാതെ പാസ് ചെയ്തു പോയി. മഞ്ഞളരച്ച് ഞാൻ മുഖത്ത് തേക്കുമ്പോൾ അവൾ എന്നെ കണ്ടു. ചമ്മിച്ചതഞ്ഞ് നാണിച്ചു പോയല്ലോ. ഹോ 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 ഹോ. ഇനി ജാസി ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞാൻ മതി. ക്ലാരിക്ക് ഇത് കേട്ടാൽ അവൾ വീഴും. ഇന്ന് രണ്ട് ഇഡലി കൂടുതൽ വരും. ഒന്നും കൂടി നോക്കാം. സൈക്കിളും ചവിട്ടി ഒരു സുന്ദരി വന്നു എൻ്റെ വീട്ടിൽ ലെറ്റർ തന്നു. ഹോ ഹോ ഹോ. പാടത്തും പറമ്പത്തും ഞങ്ങൾ കണ്ടു, ഒന്നൊന്നും മിണ്ടാതെ പാസ് ചെയ്തു പോയി. മഞ്ഞളരച്ച് ഞാൻ മുഖത്ത് തേക്കുമ്പോൾ അവൾ എന്നെ കണ്ടു. ചമ്മിച്ചതഞ്ഞ് ഞാൻ ആണിച്ചു പോയല്ലോ. ഹൊയ് 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 ഹൊയ്. വളരെ കറക്റ്റായി, ചരണത്തിന് കുറച്ച് മാറ്റം വരുത്തണം. ഹലോ. ഹലോ എടു, എന്താടാ? എന്താടാ പരിപാടി? ഞാൻ എന്താടാ ഇവിടെ ഐസ്കാരെ പെണ്ണിരിക്കുവാണ്. എന്താടാ, നീ ഇന്നലെ ആ മഞ്ഞ വരെ ഉള്ള ഒരു സാധനം ഒരു ബുക്ക് സ്റ്റാറ്റസ് ഇട്ടില്ലേ? തത്തമ്മയാണോടാ? അതിന്റെ പേരങ്ങനാണ്? തത്തമ്മ? തത്തമ്മയൊന്നും അല്ല, അതിന്റെ പേരെന്തോ സ്റ്റാൻഡേർഡ് പേരാണ്. എടാ, ബുക്ക് ഒന്ന് എനിക്കൊന്ന് വായിക്കാൻ തരുമോ പ്ലീസ്? എടാ, ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് സാധനം ഇട്ടില്ലേ? എന്തോ അടിപൊളിയാണെന്നോ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ കടു. എടാ, നീ ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടു. നീ എങ്ങനെ സാധാരണ സ്റ്റാറ്റസ് ഇടാത്ത വ്യക്തിയാണല്ലോ. നീ ഈ ബുക്ക് ഒരു സാധനം ഇന്നലെ ഇട്ടില്ലേ, എന്തോ ഒരു റാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, എടാ ആ ബുക്ക് ഒന്ന് വായിക്കാൻ വേണം. ഞാനിതിപ്പോ എനിക്കൊരു മൂന്നാല് വായിച്ച് കഴിയാനുണ്ട്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പൊ അവൻ സെന്റ് തെരേസ കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ കാണിക്കാനായിട്ട് ഈ ബുക്ക് സ്റ്റാറ്റസ് ഇടണമെന്ന് പറയാനുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം അവൻ മരുന്ന് കൊണ്ടുപോകാത്. ഇന്ന് വൈകുന്നേരം അവൻ പള്ളുരുത്തിന്ന് ഇറങ്ങിന്ന് കേട്ടെ, അവനിപ്പോ വരും. ഓഫ്, എടാ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാടാ. ഞാനാണെങ്കിൽ ഏറ്റും പോയി. ഏതേലും അല്ല, അത് തന്നെ വേണം എനിക്കും. സ്റ്റാറ്റസ് ഇടാൻ അഗ്നിചിറകുകളുണ്ട്, സത്യാന്വേഷ പരീക്ഷണങ്ങളുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ഈ സാധനം തന്നെ വേണം. എന്ത് എടാ അങ്ങനെ പറയല്ലേ അളി, എന്റെ അഭിമാനം. ഓക്കെ, കോഴികൾക്കാണല്ലേ. അപ്പം ണ്ടി.
ആന്റി, ആന്റി ദേ അടിപൊളി പുസ്തകം എന്റെ ആന്റി, ഞാനിത് ഉണ്ടല്ലോ ഒറ്റ ഇരിപ്പിന് ഇത്രയും വായിച്ചു തീർത്തു. ഇത് ഇവിടെ എത്തിയപ്പോ ഇത് ആന്റിയോട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആന്റി. ഞാൻ വായിച്ചു തരട്ടെ, നിർത്താവോ? വിളി കേട്ടപ്പോ തന്നെ മനുഷ്യന്റെ ഉള്ളു വാളിപ്പോയി. ഈ പുസ്തകം വായിച്ചതിനാണോ മനുഷ്യനെ പേടിപ്പിച്ച് ഇങ്ങനെ വിളിച്ചത്? എന്താ ആന്റി, ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് ആന്റിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നല്ലേ. എന്നാ വേണ്ട, എന്താ മോളെ നിന്നെ ഞാൻ എത്ര നേരമായി ഓരോ ജോലി ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു, അന്നേരം ഒന്നും കണ്ടില്ലല്ലോ ഈ ഭാഗത്തേക്കൊന്നും. അതല്ല ആന്റി, ഞാൻ ഈ പുസ്തകത്തിൽ അങ്ങ് മുഴുകിയിരുന്നു പോയി. മുഴുകിയിരുന്നു ലവ് സ്റ്റോറി ആന്റി. ക്ലാരേ, ഇത് കണ്ട എന്റെ കൈ കൊണ്ട് നിനക്ക് പൊളിക്കോ? നിനക്ക് വേണ്ടി ഞാൻ എന്റെ കൈപ്പട കൊണ്ട് എഴുതി ഉണ്ടാക്കിയ പാട്ടാ. കേക്കുന്നില്ലേ? കേട്ടോ, സൈക്കിളും ചവിട്ടി ഒരു സുന്ദരി വന്നു, അവൾ എന്റെ വീട്ടിൽ ലെറ്റർ തന്നു. നീ എന്നതാ പറയുന്നത്? എന്താ ഏറ്റവും ഒരു പാട്ട് പാടിക്കൊടുക്കണ്ടേ? ഇപ്പൊ പാട്ട് പാടണ്ട, ഇതാണ് പാട്ട്. സൈക്കിളും ചവിട്ടി പാട വരുമ്പോ തൊട്ടും നടക്കുന്നത് ഞാൻ പാടിട്ട് ഞാൻ വായിച്ചുതരാം ബാ. ഇനി എല്ലാ വർഷവും പട്ടിയോടൊപ്പം ഞങ്ങളും വരും, കേട്ടല്ലോ രേഷ്മ ആവേശത്തിൽ പറഞ്ഞു. അതാ ഞാനും നിങ്ങളോട് പറയാൻ വന്നത്. എന്റെ മാതാവേ, രണ്ടും കൂടെ എനിക്കൊന്ന് കർമ്മം തോരണ്ടാ, ഒന്ന് നിർത്താവോ രണ്ടും കൂടെ? ഈ അടുക്കളയിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വിളിച്ച രണ്ടിനെ ഈ അടുക്കളയുടെ ഏഴ് അയലൊക്കെ കാണത്തില്ല. മനുഷ്യനെ ശല്യം ചെയ്യാനാണ് രണ്ടുപേരും മുൻപന്തിയില്ല. അങ്കിളെ, ആ ഗിറ്റാർ അവിടെ വെച്ചിട്ട് ആന്റിനെ അടുക്കളയിൽ സഹായിക്കൂ. നിനക്ക് എന്താ ഉദ്യോഗം? എനിക്ക് ഈ പാട്ടിനെ കുറച്ചുകൂടി ചിട്ടപ്പെടുത്താനുണ്ട്, അത് കഴിയുമ്പോ നീ കേട്ടു നോക്ക്. ഏ, ഇവിടെ അടുപ്പ് പുകയാതിരിക്കേ, ഞാൻ ഈ പുസ്തകം വലിച്ചു കീറി കത്തിക്കുവേ. ആദ്യം ചെയ്യണം നീ. അത് മാത്രല്ല, ഇത് ഞാൻ വെട്ടുകുട്ടി അടുപ്പ് വെച്ച് കത്തിക്കും. ഇത് നിനക്ക് ശ്രീധനം കിട്ടിയതല്ല, ഞാൻ കച്ചവടം ചെയ്തപ്പോ എന്റെ അപ്പൻ കാശ് വാങ്ങിട്ട് വാങ്ങിയതാണ്. കാശ് വാങ്ങിച്ച് വാങ്ങിയതാണെങ്കിലേ ഇത് കൊണ്ടുപോയി വെക്കേണ്ട അടുത്ത് വെച്ചോളണം, അല്ലാതെ എന്റെ ചെവിക്കകത്തോട്ടല്ല കൊണ്ടുവന്ന് ഉണ്ടാക്കേണ്ടത്. ആന്റി, ആന്റിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സ്ത്രീധനത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പിടിച്ചു നിൽക്കാനുള്ള വാക്കുകള് ചുമ ഭയങ്കര. രണ്ടും കൂടെ ഇത് കൊണ്ടൊന്ന് പോവാമോ? അപ്പുറത്ത് നല്ല ബഹള, നീ ഇത് കഴിച്ചോ. ഇത് എന്തുവാട ഇത്? പഴപ്പൊരി. അതിനെന്തിന് ഇത്ര വലിയ പ്ലേറ്റ്? അത് മറ്റേ ഗ്രേവി കഴിക്കാൻ വേണ്ടിട്ട്. എന്റെ ഗ്രേവി എന്ത്? അതോ ഗ്രേവിയോ? അവിടെ ഞാൻ ആ കടക്കാരനോട് ശരിക്കും പറഞ്ഞ പഴംപൊരിയുടെ കൂടെ ഗ്രേവി ഇല്ലാത്താണല്ലോ. അപ്പൊ ഞാൻ ഒരു രസത്തിന് വേണ്ടിട്ട് ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ച്, തരുമോ ഗ്രേവി ബീഫിന്റെ, തരുമോ ഗ്രേവി ബീഫിന്റെ, തരുമോ ഗ്രേവി എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഗ്രേവി എന്ത്? അല്ല, അപ്പൊ ആ പുള്ളി എന്റെ അടുത്ത് അതേപോലെ തന്നെ തിരിച്ചു പാടിത്തന്നു. എൻ കരം തൊടും നിൻ കവിളിലായി വിരലിന്റെ പാട് പതിയും. അപ്പൊ ഞാൻ ഈ പഴംപൊരിയും ബീഫിന്റെ ആ ഒരു സെറ്റപ്പില്ലേ അടങ്ങ് മറന്നു. അരിമണി വൈകുന്നേരം വരെ പിടിച്ചിരിക്കണ്ടേ? പഴംപൊരിക്കകത്ത് പഴത്തേക്കാളും കൂടുതൽ മൈദ ഉണ്ട്. തമാശ പറയല്ലേ, 85% മൈദയാ. മൈദ കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? ഉണ്ടായിട്ടിരിക്കും, വിശക്കൂല. ആടാ മോനെ, പറയടാ. ഞാനോ, ഞാന് ഒരു അർജന്റ് മീറ്റിംഗിലാ. എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. അത് ഇടാലോ ചേട്ടാ, ഒരു 50 രൂപ വേണം ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു. 50? ഏട്ടാ പെട്ടെന്ന് വെച്ചോ. ഇടാ ഇടാ ഇടാ. ശരി ഏട്ടാ. അയ്യോ എടാ, എന്താടാ പ്രശ്നം? പ്രശ്നം ഗുരുതരാ. ഗുരുതരാ? നീ ഇത് കഴിച്ചോ. നീ ഒന്ന് വന്നേ, എനിക്ക് വെച്ചിരിക്കുന്നു. അളി ഒരു പ്രശ്നം ഉണ്ട്, വന്നേ. അല്ലടാ, ഇത് കഴിച്ചിട്ട് വന്നാ പോരെ. ഒന്ന് വാടാ, പിന്നെ കഴിക്കടാ. ആണോ? അതെടുത്തോ? ആണോ? എന്നാ പറ്റില്ല, വേണ്ട.